കാരശ്ശേരിയിൽ കക്കൂസ് മാലിന്യം ഡ്രൈനേജിലൂടെ ഒഴുക്കിവിട്ട സംഭവത്തിൽ നടപടിയുമായി ഗ്രാമപഞ്ചായത്ത്. 50,000 രൂപ പിഴ ചുമത്തിയതിന് പിന്നാലെ മറ്റു നടപടികളിലേക്കും കടന്നിട്ടുണ്ട്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശമുള്ള സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യമടക്കം പൊതുസ്ഥലത്തേക്കും ജലാശയത്തിലേക്കും ഓവുചാൽ വഴി ഒഴുക്കിവിട്ടിട്ടുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജനപ്രതിനിധികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും സാന്നിധ്യത്തിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഇത്തരത്തിൽ ഒഴുക്കിവിട്ടതായി ബോധ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ 30 മീറ്റർ പൈപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും പമ്പുസെറ്റും പിടിച്ചെടുത്തു. കേരള പഞ്ചായത്തീരാജ് നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരവും കേരള പഞ്ചായത്തീരാജ് ഓർഡിനൻസ് 2023 പ്രകാരവും പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 വകുപ്പ് 15 പ്രകാരവും കെട്ടിടത്തിലെ ലോഡ്ജുകളിലെ ആളുകളെ ഒഴിപ്പിക്കുവാനും ഡ്രൈനേജിലേക്ക് തള്ളുന്ന മാലിന്യത്തിന്റെ പൈപ്പ് ഒഴിവാക്കുവാനും കെട്ടിടത്തിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതുവരെ അടിയന്തരമായി പൂട്ടിയിടാനും പിഴയായി 50,000 രൂപ പഞ്ചായത്ത് ഓഫീസിൽ 3 ദിവസത്തിനകം നേരിട്ടടയ്ക്കുവാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. മാലിന്യം കെട്ടിടോടമയുടെ ചെലവിൽ നീക്കം ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. നിരവധി തവണ പൊതുജനങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും കുറ്റക്കാരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാലിന്യം മോട്ടോർ പമ്പ് ഉപയോഗിച്ച് തൊട്ടടുത്ത പറമ്പിലെ മണ്ണ് കൂനയിലേക്ക് അടിക്കുന്നതെന്നും JCB ഉപയോഗിച്ച് ഇളക്കി ഡ്രൈനേജ് വഴി മാലിന്യം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതും ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VP സ്മിത, പഞ്ചായത്ത് അംഗം കുഞ്ഞാലി മമ്പാട്ട്, പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് ഷറഫുദ്ദീൻ, മുക്കം സബ് ഇൻസ്പെക്ടർ ഷിബിൽ ജോസഫ്, സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മോട്ടോറും പൈപ്പും പിടിച്ചെടുക്കുകയായിരുന്നു. CTV പ്രാദേശിക വാർത്ത, മുക്കം.